ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടാമത്തെ ലാബിൻ്റെ രണ്ടാമത്തെ പാർട്ട്. ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ടാമത്തെ പാർട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് രജിത ജിബ്ര ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനും പോയിട്ട് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. നമ്മൾ എട്ടാമത്തെ ലാബിൽ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ഇതാണ്. സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യേണ്ടത് ആക്ടിവിറ്റി 8.3 നോർമൽ ഫോമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ലറ്റ് എങ്ങനെ നിർമ്മിക്കാം, ഇത് വായിച്ചാൽ തന്നെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണയായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് തരുമായിരിക്കാം, ചിലപ്പം ഇതേപോലെ ഇൻസ്ട്രക്ഷൻ തരും, അത് നോക്കി വായിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അപ്ലറ്റിലോട്ട് കടക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഇക്വേഷൻ, ഏതെങ്കിലും ഒരു ലൈൻ്റെ ഇക്വേഷൻ വരയ്ക്കാം. ഏതെങ്കിലും ഒന്ന് വരയ്ക്കണം. 3x+ സ്മോൾ ലെറ്റർ കൊടുക്കാം. 3x+4y=12 കൊടുത്തു. പരമാവധി ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് പോവുകയാണെങ്കിൽ നല്ലത്. കുറച്ച് മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങോട്ട് എത്ര പോയാലും നല്ലത് തന്നെയാണ്. അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആദ്യം അത് ചെയ്തു. ഇനി വേണ്ടത് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അപ്പോൾ അത് വരയ്ക്കേണ്ടത് നമുക്ക് സെലക്ട് പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ. ഒരു പോയിന്റും പെർപെൻഡിക്കുലർ ലൈനും വരയ്ക്കാം. ഒരു പോയിന്റും, അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നേരെ ആ ഒറിജിനൽ ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെയുള്ള ഈ ലൈനും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് അവിടെ കിട്ടിയല്ലോ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഇതെവിടെ പോയി കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് എന്നുണ്ടാവും. അപ്പം ഇവിടെയും ഇവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇൻ്റർസെക്ഷൻ അവിടെ കിട്ടി. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ ലൈൻ ഇവിടെ വേണ്ട, ആ പെർപെൻഡിക്കുലർ ലൈൻ വേണ്ട. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജി ആണ്, അതിൻ്റെ പേര് ജി. അപ്പോൾ ഇവിടെ കാണും, ആൾജിബ്ര വ്യൂവിൽ അത് കാണുന്നുണ്ട്. അത് ഒഴിവാക്കാം. ഇനി വേണ്ടത് ലൈൻ സെഗ്മെൻ്റ് ടൂൾ ഉപയോഗിച്ച് ഈ പോയിന്റും ഈ പോയിന്റും ക്ലിക്ക് ചെയ്യാം. സോ ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഇനി ഇവിടെ ബി ഒന്നും ശരിക്കും ആവശ്യമില്ല, ബി ഒക്കെ നമുക്ക് ഒഴിവാക്കാം. എയും ആവശ്യമില്ല, ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി വരയ്ക്കാൻ പോകുന്നത് ആംഗിൾ. അപ്പോൾ സെലക്ട് 3 പോയിന്റ് ഓർ 2 ലൈൻസ്. ഇപ്പം ഞാൻ ഇവിടെ 2 ലൈനാണ് സെലക്ട് ചെയ്യുന്നത്, ഈ ലൈനും സെലക്ട് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് ലൈനിന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് വരാൻ സാധ്യതയുള്ളൂ. ഇത് എച്ചും ഇത് അല്പം, അത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫിക്സ് ആണെന്ന് നോക്കാം. അല്ല, പ്രശ്നമില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൽഫൻ്റെ പേര് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്തിട്ട് എന്തായി കൊടുക്കാം, ആൽഫയ്ക്ക് വരും ഒമേഗ എന്ന് കൊടുക്കാം. ഇവിടെ എച്ചിന് വരും, അതും റീനെയിം ചെയ്യാം, ക്യാപ്പിലെട്ട് പി എന്ന് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ ചെയ്തു വെച്ച് നമ്മൾ അപ്ലറ്റ് നിർമ്മാണം ഏതാണ്ട് കഴിഞ്ഞു. ഇനി ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുക. ഇൻപുട്ട് ബോക്സിൽ ഇക്വേഷൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഏതുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്, എഫുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി ഒരു അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റും കൂടി കൊടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് കൊടുക്കുക, ഇങ്ങനെ കിട്ടും. നമ്മൾ നോർമൽ ഫോമിൻ്റെ ഇക്വേഷൻ x cos ω + y sin ω കിട്ടും, പി ആണ്. സോ x cos ω എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എടുക്കരുത്, ഒബ്ജക്റ്റിനെ എടുക്കാൻ പാടുള്ളൂ. ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവില്ല, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പ്ലസ് അടുത്ത് x sin
ഒമേഗ അതിവിടെയുണ്ട് ഇവിടെയുണ്ട് ഈക്വൽ ടു പി പി യും കീബോർഡും എടുക്കരുത് ഇതിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കീബോർഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവില്ല നമ്മൾ പ്രിവ്യൂ നോക്കുക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അടിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ എന്താണോ അടിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ മാറിക്കൊള്ളും ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈറ്റ് നിർമ്മാണം കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് വേണ്ടത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ഇതൊന്നും ചെയ്യാനില്ല യൂസിങ് ദിസ് അപ്ലൈറ്റ് റൈറ്റ് നോർമൽ ഫോം ഓഫ് ദി ഫോളോയിങ് ലൈൻസ് ഇതിൻ്റെ ഈ ലൈൻസിന് നോർമൽ ഫോം എഴുതുക ഒന്നുമില്ല എക്സ് മൈനസ് റൂട്ട് ത്രീ എഴുതുമ്പോൾ സിൻടാക്സ് ശ്രദ്ധിച്ച് വരണം വൈ മൈനസ് എയ്റ്റി കേട്ട് സീറോ എക്സ് മൈനസ് വൈ മൈനസ് എയ്റ്റി കേട്ട് സീറോ റൂട്ട് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എയ്റ്റി കേട്ട് സീറോ ടു എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ഫോർ കേട്ട് സീറോ എക്സ് പ്ലസ് വൈ കേട്ട് ഫോർ ഫൈവ് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ത്രീ കേട്ട് സീറോ ഇത് നമ്മൾ ആ ഇൻപുട്ട് ബോക്സ് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ ഉണ്ടോ ഇവിടെ എക്സ് മൈനസ് റൂട്ട് ത്രീ വൈ മൈനസ് എയ്റ്റി കേട്ട് സീറോ അപ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എക്സ് മൈനസ് റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ എസ് ക്യു ആർ ടി റൂട്ട് ത്രീ അതിന് പുറത്ത് വൈ അതിന് പുറത്ത് വൈ എക്സ് മൈനസ് റൂട്ട് ത്രീ വൈ മൈനസ് എയ്റ്റ് ഈക്വൽ ടു സീറോ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോർമൽ ഫോം ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും ഓക്കെ എത്ര മനോഹരമായ കാര്യം നോക്കി നോർമൽ ഫോം ഇവിടെ കിട്ടി ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യുക ആൻസർ ഇവിടെ കിട്ടുന്നു അതിൻ്റെ പിക്ചറും പിക്ചർ വരക്കാൻ പറയുകയാണെങ്കിൽ ഈ പിക്ചറും ഇങ്ങനെ എക്സ് ആക്സിസ് വരച്ചിട്ട് ഇതേപോലെ സർക്കിൾ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് വരച്ച് കാണിച്ചാൽ മതി ഓക്കെ ഇങ്ങനെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലോ ഇതേപോലെ ടൈപ്പ് ചെയ്താൽ പോരെ ഓക്കെ അത് അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ ഓക്കെ ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് ഉണ്ടാവുക ആൻസർ പോർഷൻ മാത്രം ഞാനിവിടെ കാണിച്ചു തരാം ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരക്കേണ്ടത് ഇത് ഓരോന്നിന് ആൻസർ നോർമൽ ഫോം ഇങ്ങനെ എഴുതിയാൽ മതി ഇങ്ങനെ ആറെണ്ണത്തിന് ആൻസറും നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ എഴുതിക്കൂടെ ആറെണ്ണത്തിന് ആൻസറും ഇങ്ങനെ എഴുതാം സോ അടുത്ത് അതിൽ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻസ് ഇൻ ദി നോർമൽ ഫോം ഫോർ ഡിഫറെൻ്റ് വാല്യൂസ് ഓഫ് ഒമേഗ ആൻഡ് പി പി ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഫ്രം ദി ഒറിജിൻ ആൻഡ് ഒമേഗ ഈസ് ആംഗിൾ മേഡ് ബൈ ദി നോർമൽ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് എക്സ് ആക്സിസ് വെരിഫൈ യുവർ ആൻസർ യൂസിങ് ദി അബോ അപ്ലെറ്റ് അപ്പോൾ ആൻസർ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒമേഗിൻ്റെ വാല്യൂ പിന്നെ വാല്യൂ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇവിടെ നിങ്ങൾ അപ്ലെറ്റ് ഉപയോഗിച്ച് പിന്നെ ആദ്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം അത് മാനുവലായിട്ട് ചെയ്യണം ഒരു പേപ്പറിൽ നമുക്കിതിൻ്റെ ഇക്വേഷൻ അറിയാം എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ പി ആണ് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും ആ ഇക്വേഷൻ ഇവിടെ എഴുതുന്ന മുന്നായിട്ട് ആ കിട്ടിയ ഇക്വേഷൻ എവിടെ കൊടുക്കുക അപ്ലെറ്റിൽ കൊടുക്കുക അപ്ലെറ്റ് കൊടുക്കുമ്പോൾ ഇത് രണ്ടാണോ കിട്ടുന്ന നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ആൻസർ നോക്കാം ചെയ്തിരിക്കുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ഇതാണ് ആൻസർ ഒമേഗ ഇക്വട്ട് സീറോ പി ഇക്വട്ട് ത്രീ ആണ് അപ്പോൾ ഞാൻ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ പി ആണ് എക്സ് കോസ് ഒമേഗൻ്റെ സ്ഥാനത്ത് കൊടുക്കാം പിന്നെ സ്ഥാനത്ത് കൊടുക്കാം കോസ് സീറോ വൺ ആണ് സൈൻ സീറോ സീറോ ആണ് അപ്പോൾ എക്സ് ഇക്വട്ട് ത്രീ ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ എക്സ് ഈക്വൾ ടു അപ്പോൾ ഞാൻ എങ്ങനെ വെരിഫൈ ചെയ്യണം അപ്ലെറ്റിൽ ഇത് നമ്മൾ സാധാരണ എഴുതി തന്നെ ചെയ്യണം ഇതാണ് നമ്മൾ അവിടെ ഫില്ലിങ് ദി ബ്ലാങ്ക് യൂസ് ചെയ്യേണ്ടത് ഫില്ലിങ് ദി ബ്ലാങ്ക് എഴുതണം എക്സ് ഇക്വൽ ടു ത്രീ അപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ അറിയാൻ വേണ്ടി അപ്ലെറ്റ് എടുക്കാം അതിൽ എക്സ് ഇക്വൽ ടു ത്രീ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം ഓക്കെ അത് രണ്ടും ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം എന്നതാണ് നമ്മൾ അവിടുത്തെ പ്രധാന വർക്ക് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ അപ്ലെറ്റിൽ എക്സ് ഇക്വൽ ടു ത്രീ എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം എക്സ് ഇക്വൽ ടു ത്രീ എക്സ് ഇക്വൽ ടു ത്രീ അടിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കാം ഇത് എക്സ് കോസ് സീറോ പ്ലസ് എക്സ് സൈൻ സീറോ ഇക്വൽ ടു ത്രീ അപ്പോൾ നമുക്ക് പി എന്നത് തീറും പി എന്നത് ത്രീയും ഒമേഗ എന്നത് സീറോ ആണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത വർക്ക് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എക്സ് ഇക്വൽ ടു ത്രീ കിട്ടുമ്പോൾ നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് റിവേഴ്സ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ എക്സ് ഇക്വൽ ടു ത്രീ അവിടെ കമൻ്റ് ബോക്സ് കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് ഇൻപുട്ട് ബോക്സ് കൊടുക്കുമ്പോൾ സീറോവും ത്രീ ആണ് കിട്ടുന്നത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാം ഇതേപോലെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ് മനസ്സിലാവുമല്ലോ അപ്പോൾ അടുത്തതും ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് എന്താ എക്സ് ഇത് ഉപയോഗിച്ച് മാനുവലായിട്ട് ചെയ്യാം
അപ്പൊ ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എടുത്ത് എന്ത് വേണം, ആ ഇൻപുട്ട് ബോക്സ് കൊടുക്കുമ്പോൾ ഇത് രണ്ടും കിട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഓരോന്നായിട്ട് വിശകലനം ചെയ്യാം. രണ്ടാമത്തെ ആൻസറും നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നേ ഉള്ളൂ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. മൂന്നാമത്തെ ആൻസർ 30 ഡിഗ്രിയാണ്, നമുക്ക് ഇതേപോലെ ചെയ്യാം. നാലാമത്തെ ആൻസറും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. അഞ്ചാമത്തെ ആൻസറും 90 ഡിഗ്രിയാണ്, നമുക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷെ ആറാമത്തെ ആൻസർ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 120 ആണ്. 120 ആകുമ്പോൾ റിഡക്ഷൻ ഫോമിൽ ഉപയോഗിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഉണ്ടല്ലോ, കോസിൻ്റെ സൈൻ മൈനസ് ആണ്. 90 വരുന്നതുകൊണ്ട് കോസിനെ സൈനാക്കി മാറ്റണം. ഇതും സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് എന്ത് വേണം, സൈനിൻ്റെ സൈൻ പോസിറ്റീവ് തന്നെയാണ്, 90 ആയതുകൊണ്ട് കോസാക്കി മാറ്റണം. പിന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് അത് ആൻസർ കിട്ടും. മൈനസ് എക്സ് പ്ലസ് റൂട്ട് 3y = 8. മൈനസ് എക്സ് പ്ലസ് റൂട്ട് 3y = 8. ഇത് ഞാൻ കമാൻഡ് ബോക്സ് കൊടുക്കുമ്പോൾ നമുക്ക് കമാൻഡ് ബോക്സ് ഇത് ഞാൻ കമാൻഡ് ബോക്സ് എൻ്റർ ചെയ്യുമ്പോൾ ഇത് ഒമേഗേൻ്റെ വാല്യൂ പിന്നെ വാല്യൂ ഇത് കിട്ടണം. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൈനസ് എക്സ് പ്ലസ് റൂട്ട് 3y = 8. മൈനസ് എക്സ് പ്ലസ് റൂട്ട് 3y = 8. ഞാൻ ചെക്ക് ചെയ്യാം. മൈനസ് എക്സ് പ്ലസ് റൂട്ട് 3y = 8. എസ് ക്യു ആർ ടി റൂട്ട് 3 എൻ്റർ ചെയ്ത് നോക്ക്. ഒമേഗൻ്റെ വാല്യൂ 120, പിന്നെ വാല്യൂ 4. പിന്നെ വാല്യൂ 4 ആണോ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വാല്യൂ എന്താ, പിന്നെ വാല്യൂ എന്ന് പറയുന്നത് പിന്നെ വാല്യൂ 4 ആണ്. ഓക്കെ, കറക്റ്റ് ആണല്ലോ. അങ്ങനെ നമുക്ക് അടുത്തതും ഇതേപോലെ റിഡക്ഷൻ ഫോമിൽ വെച്ച് ചെയ്യാവുന്നതാണ്. റിഡക്ഷൻ ഫോമിൽ വെച്ച് ചെയ്യാം. ഇത്രയും കാര്യങ്ങളെ നോർമൽ ഫോമിലോ കാണുമ്പോൾ നമുക്ക് എന്തോ തോന്നും, പക്ഷെ കാര്യമായിട്ട് വലിയ വർക്കൊന്നും ഇവിടെ വരുന്നില്ല എന്ന കാര്യമാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി വരുന്നത് അവസാനത്തെ ഒരു വർക്കും കൂടിയാണ് ബാലൻസ് ഉള്ളത്. അവസാനത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു അപ്ലേറ്റ് നമുക്ക് തരും, റെഡിമെയ്ഡായിട്ട് അപ്ലേറ്റ് തരും. ഇതാണ് അപ്ലേറ്റിൻ്റെ ചിത്രം. അപ്പോൾ ആ അപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷിഫ്റ്റ് ദി ഓറിജിൻ. നമുക്കൊന്ന് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഒന്ന് ഫിക്സഡാണ്. ഷിഫ്റ്റ് ദി ഓറിജിൻ പാരലൽ ടു ദി എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന് പാരലലായിട്ട് പോവാം, ഓർ വൈ ആക്സിസിന് പാരലായിട്ട് പോവാം. ആൻഡ് ഒബ്സർവ് ദി ചേഞ്ചസ് ഇൻ ദി ന്യൂ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. അപ്പം നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ കൂടി മൂവ് ചെയ്യാം. അതിൻ്റെ മേലെ കൂടി മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇക്വേഷൻ എന്ത് മാറ്റം വരുന്നു, ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ. ഒറിജിനൽ ഇക്വേഷൻ ഉണ്ടാവും, അത് ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ മാറ്റം വരും. അതേപോലെ വൈ ആക്സിസിനും പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് മാറ്റം വരുന്നത്, അത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ആ രണ്ട് കാര്യങ്ങൾ എഴുതാം. അവിടെയുള്ള മാറ്റം എന്താണെന്ന് എഴുതിയാൽ മതി. വാട്ട് ഷുഡ് ബി ദി ന്യൂ ഒറിജിൻ ടു ദി ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ. പഴയ ഇക്വേഷനോ ഇതിൽ ഈ ഇക്വേഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് മാറ്റം വരുന്നത്, അവിടെയുള്ള സെൻറ്ററൊക്കെ മാറും, ആ മാറ്റം എഴുതാം. ഫൈൻഡ് ദി ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഇഫ് ദി ഒറിജിനെ ഷിഫ്റ്റ് ടു 1 3 വെക്കുമ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എഴുതാം. ഈ 3 ആൻസർ എഴുതാമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ റെഡിമെയ്ഡ് അപ്ലേറ്റ് ഉണ്ടാവും. ഇതാണ് റെഡിമെയ്ഡ് അപ്ലേറ്റ്. ഇവിടെ പിടിച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് പോയിന്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ 1 ൽ എത്തി. ഇപ്പോൾ ഒറിജിനാണ് ഒറിജിൻ ഇക്വേഷൻ x - 3² + y - 3² = 4 ആണ്. ഇപ്പോൾ റേഡിയസ് 2 ആണ്, സെൻറ്റർ 3 ആണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് എക്സ് ആക്സിലൂടെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് 1-ൻ്റെ അവിടെ വെച്ചു. 1-ൻ്റെ അവിടെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 1-ൻ്റെ അവിടെ വെക്കുമ്പോൾ എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ വൈ ഡസ് നോട്ട് ചേഞ്ച് ചെയ്തില്ല. ഇതിലെന്ത് മൂവ് ചെയ്യുന്നു, ഇതിൽ മൂവ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് അങ്ങോട്ട് മൂവ് ചെയ്തു, ഒരു പ്ലസ് മൂവ് ചെയ്തു. അപ്പം ഇതിൻ്റെ കൂടെ ഒരു പ്ലസ്. അപ്പം എക്സിൽ മാത്രം എഫക്റ്റ് വരുന്നല്ലോ, ഇതിൽ പ്ലസ് ആകുമ്പോൾ -2. ഇനി അടുത്ത് 2 യൂണിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ കൂടെ +2, അപ്പോൾ -1. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിലോ, ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് വരും, -1 ആണ്. അപ്പം ഇത് -1 ആകുമ്പോൾ -4. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ട്രാൻസ്ഫർ ഇക്വേഷൻ അവിടെ വരുന്നത്. അപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ ഈസ് വെൻ വി മൂവ് 1 യൂണിറ്റ് ഫ്രം
one unit from origin. Then the transferred equation is one unit from origin through a positive side of x-axis, through a negative side of x-axis, through a positive side of y-axis, through a negative side of y-axis. അങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി. ഇനി വൈയിലൂടെ മൂവ് ചെയ്യും. ഇനി ഞാൻ ഇത് പഴയപടി കൊണ്ടുവെക്കുന്നു. ഇത് പഴയപടി ഞാൻ ഇവിടെയാണ് പഴയപടി. ഇനി വൈയിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിലോ ഒരു യൂണിറ്റ് മൂവ് ചെയ്യും. അപ്പോൾ വൈ ആകുമ്പോൾ ഇതാണ്, അപ്പോൾ ഇവിടെ പ്ലസ് വൺ, അപ്പോൾ മൈനസ് ടു വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിശകലനം ചെയ്ത് എഴുതാൻ പറ്റും. അത്രയും അവിടെ എഴുതാനുള്ളൂ. അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഷുഡ് ബി നി ഒറിജിൻ ടു ഗെറ്റ് ദ ട്രാൻസ്ഫർ ഇക്വേഷൻ. ഈ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അപ്പം പുതിയ ഒറിജിൻ എന്തായിരിക്കും, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പഴയപടി കൊണ്ടുവെക്കുകയാണ്. നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടണം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും, ഫോർ ആ കിട്ടുന്നത്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ, ഇപ്പം നിലവിൽ എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഹോൾ സ്ക്വയർ കിട്ടും ഫോർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ത്രീ പോകണം, ഇവിടുന്ന് ത്രീ പോകണം. അപ്പോൾ ഇവിടുന്ന് ത്രീ പോകണമെന്നുണ്ട് എന്ത് ചെയ്യുക, മൂന്ന് യൂണിറ്റ് പോസിറ്റീവ് വൈ ആക്സിസിലൂടെ എടുത്താൽ മതി. അപ്പോൾ പ്ലസ് ത്രീ ആകുമ്പോൾ പോയി. അപ്പോൾ അതേപോലെ മൂന്ന് യൂണിറ്റ് വൈ ആക്സിസിൽ മേലെ പോസിറ്റീവ് ത്രീ ആണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, മൂന്ന് യൂണിറ്റ് എടുത്താൽ ഇതും പോയി ഇതും പോയി. അപ്പോൾ ആദ്യം എക്സിലൂടെ മൂന്ന് യൂണിറ്റ് എടുക്കാം, ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ്, എക്സിലൂടെ മൂന്ന് യൂണിറ്റ് എടുത്തു, എക്സിലൂടെ മൂന്ന് യൂണിറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് എന്ത് വേണം, വൈ ആക്സിസിലൂടെയും മൂന്ന് യൂണിറ്റ് എടുക്കുക, വൈ ആക്സിസിലൂടെയും മൂന്ന് യൂണിറ്റ് എടുക്കുക, വൈ ആക്സിസിലൂടെ മേലോട്ട് എടുക്കുക, വൺ ടു, അവിടെ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും ത്രീ. അപ്പോൾ എടുത്തു, അപ്പോൾ ഇക്വേഷൻ മാറിയല്ലോ. ഓക്കെ, ഇക്വേഷൻ മാറിയല്ലോ. നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പം ന്യൂ ഒറിജിൻ എന്ന് പറയുന്നത് ത്രീ ത്രീ, ന്യൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നും അവിടെ മൂന്നും, അപ്പോൾ ത്രീ ത്രീ ആണ് ന്യൂ ഒറിജിൻ. ഇതാണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഇക്വേഷൻ ഇഫ് ഒറിജിൻ ഈസ് ഷിഫ്റ്റഡ് ടു വൺ ത്രീ. ചെക്ക് ദി ആൻസർ, വൺ ത്രീയിലോട്ട് ചെക്ക് ചെയ്യണം, വൺ ത്രീയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് വീണ്ടും പഴയപടി കൊണ്ടുവെക്കുന്നു. ഒറിജിൻ വൺ ത്രീ എന്ന് പറയുമ്പോൾ എക്സ് വണ്ണും വൈ ത്രീ ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വണ്ണിലോട്ട് മാവുക, എക്സ് എന്ന് പറയുന്നത് വണ്ണിലോട്ട് മൂവ് ചെയ്തു, എക്സ് വണ്ണിലോട്ട് മൂവ് ചെയ്തു, വൈ ത്രീയിലോട്ട് മൂവ് ചെയ്തു, വൈ ത്രീയിലോട്ട് മൂവ് ചെയ്തു, വൈ ത്രീയിലോട്ട് മൂവ് ചെയ്തു, എക്സ് വണ്ണിലോട്ടും വൈ ത്രീയിലോട്ട് മൂവ് ചെയ്തു, എക്സ് വണ്ണിലോട്ടും വൈ ത്രീയിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഇക്വേഷൻ എക്സ് വണ്ണിലോട്ട് മൂവ് ചെയ്യും പ്ലസ് വൺ ആണ്. അപ്പോൾ എക്സ് ത്രീയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പ്ലസ് ത്രീ സീറോ ആയി മാറി. അപ്പോൾ എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, നമുക്ക് ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. ഇതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാബിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതോടെ ഈ ലാബും നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുകയാണെങ്കിൽ ആ ലാബും നമുക്ക് തീർക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലാബ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.